ഇവർ ഓക്സിജൻ വലിച്ചെടുക്കുമ്പോൾ തന്നെ ഇവർ ഇവരുടെ ബോഡിയിലോട്ട് വേണ്ട എല്ലാ സാധനങ്ങളും അതിൻ്റെ ഒപ്പം ഇവർ വലിച്ചെടുക്കുന്നുണ്ട്. ഇവർക്ക് വിശക്കില്ല, ദാഹിക്കില്ല. ജീസസ് ക്രൈസ്റ്റ്, ബുദ്ധൻ, ഇപ്പം നമുക്ക് ഉദാഹരണം പറഞ്ഞാൽ അത്രത്തോളം ഇവരെല്ലാവരും മനുഷ്യർ തന്നെയായിരുന്നു. ഇതിന് ഹൈദരാബാദിലൊരു റിസർച്ച് തന്നെ ഉണ്ട്, ഇതിന് നമുക്കത് എടുത്ത് പഠിക്കാം. ഒരാൾ വന്ന് ഒരു പോലീസുകാരെ വന്ന് ചെയ്യിക്കാൻ കൊടുത്തത് തന്നെ കുട്ടിക്ക് പേടിയാ, പല ട്രോമാസും ഈ സാധനം കിട്ടും. ഇത് നമ്മൾ വിചാരിക്കും ചെറിയ കാര്യമൊന്നും, അങ്ങനെയല്ല. ഒരു 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 പ്യുവറായ ഒരു കുഞ്ഞിന്റെ ബ്രെയിനിൽ തിരുത്തി നമ്മൾ ഇങ്ങനെ ഇഞ്ചെക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഈ പാരാനോർമൽ ആക്ടിവിറ്റീസ് ഒക്കെ ഒരു തോന്നലാണോ? എന്താ ഉദ്ദേശിക്കുന്നത്? എന്ത് കണ്ടിട്ടാ? ഈ ഞാൻ ചില വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ബാത്റൂമിൽ പൈപ്പ് തനിയെ ഓൺ ആവുക, മറ്റെന്തോ കപ്പിൽ നിന്ന് വെള്ളം കോരി ഒഴിക്കുന്ന പോലെ തോന്നുക, കുറച്ച് നേരം കഴിയുമ്പം ഇല്ല വീണ്ടും അത്, അങ്ങനത്തെ ഒരു സംഭവമൊക്കെ കണ്ടപ്പം അത് പാരാനോർമൽ ആക്ടിവിറ്റീസ് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ചിലത് ചിലത് നോർമൽ എനിക്ക് തോന്നലായിട്ട് തോന്നിയിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ പറയുന്നത് നമ്മുടെ നിൽക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു നിഴൽ തോല് തോന്നും, പക്ഷെ നമ്മൾ പേടിച്ച് കുറച്ച് കഴിഞ്ഞ് മാറി നോക്കി നോക്കിക്കഴിയുമ്പോഴായിരിക്കും ഏതെങ്കിലും ഒരു സാധനത്തിൽ നിന്ന് ഷാഡോ ആയിരിക്കും, അത് കറക്റ്റ് ഒരു മനുഷ്യന്റെ രൂപത്തിൽ പോലും. മഴയുടെ കൈയൊക്കെ കണ്ട് പണ്ട് പേടിച്ചിട്ട് നമ്മൾ ഒരു 90% കാര്യങ്ങളും നമ്മുടെ തോന്നലാണ്. 90%. എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മളൊരു ഒബ്ജക്റ്റിലോട്ട് ഇങ്ങനെ സൂക്ഷിച്ച് കുറേ നേരം നോക്കിക്കൊണ്ട് ചെയ്യുമ്പോൾ ഈ ഒബ്ജക്റ്റ് പതുക്കെ ഇങ്ങനെ അനങ്ങുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതന്നെയല്ല, നമുക്ക് ഇഷ്ടമുള്ള സൗണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രൂപങ്ങളൊക്കെ നമുക്കിങ്ങനെ കാണണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അതിനിങ്ങനെ ഫോക്കസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ ഓൾറെഡി അത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്നെങ്കിൽ സിനിമകളിലോ കഥകളിലോ എന്തെങ്കിലും ശബ്ദങ്ങളോ ഇതെല്ലാം നമുക്ക് റിപ്പീറ്റ് കേൾക്കാൻ പറ്റും നമുക്ക് നമ്മുടെ ചെവിട്ടിൽ. ഇതിപ്പോൾ നമ്മളൊരു പാട്ട് കുറേ നേരം കേട്ടതിന് ശേഷം നമ്മൾ ഇയർഫോൺ ഊരിക്കഴിഞ്ഞാൽ ആ പാട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ കേൾക്കുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ സാധനം ബ്രെയിനിൽ ഓൾറെഡി സേവ്ഡാ. ഈ സാധനം നമുക്ക് ആവശ്യമുള്ള സമയത്ത് അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും സമയത്ത് ഈ സാധനം വീണ്ടും റിട്ടേൺ വരും. റിട്ടേൺ വന്ന് ഈ സാധനം നമുക്ക് കേൾക്കും. അങ്ങനെ നമ്മൾ ഉറക്കത്തിൽ കിടന്നിങ്ങനെ എന്തോ ശബ്ദം കേട്ടു എന്ന് ഞെട്ടുമ്പോൾ എണീക്കില്ലേ, ആക്ച്വലി ശബ്ദമോടെ ഉണ്ടായിട്ടുണ്ടാവില്ല. ഇത് നമ്മൾ സ്വപ്നത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ഉപബോധ മനസ്സിലോ ഈ സാധനം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്ന. പിന്നെ ഈ പാരാനോർമൽ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈപ്പിൽ വെള്ളം തുറക്കുന്നത് മാത്രമല്ല, ആക്ച്വലി നമ്മൾ വേറെ കുറേ സാധനങ്ങളുണ്ട്. അതായത് നമ്മളിങ്ങനെ എയറിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന സാധനങ്ങൾ, പിന്നെ വേറൊരു ശബ്ദമായിട്ട് മാറുന്നത്, ഇത് ഒരു പരിധി വരെ നമ്മുടെ നാട്ടിലായിരിക്കില്ല നമ്മളത് അധികം കണ്ടിരിക്കുന്നത്. ഫോറിനേഴ്സ് അല്ലെങ്കിൽ പുറത്തെ വീഡിയോസ് ആയിരിക്കും അധികം. ഇത് കുറേ കുറേ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന, ഇപ്പം നമ്മുടെ നാട്ടിൽ അത്തരത്തിലുള്ള പ്രാങ്ക് വീഡിയോസ് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇപ്പോഴത്തെ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ സാധനങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. എങ്കിൽ പോലും ഇത് വളരെ ചുരുക്കം സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഒന്നെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും ഈ നെഗറ്റീവ് പോസിറ്റീവ് എന്ന എനർജിയുടെ സാധനം ഉണ്ടല്ലോ, അതായത് ഈ ഒബ്ജക്റ്റുകളൊക്കെ മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ടൈപ്പ് ആളുകളുണ്ട്. അവർ ഹൈ പൊട്ടൻഷ്യലായിട്ടുള്ള എനർജീസ് ഉപയോഗിച്ച് ചെയ്യുന്ന ആളുകൾ. അപ്പോൾ ഈ സാധനങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട സാധനങ്ങളാണ്. ഇതിന് ഇതിന് ഹൈദരാബാദിലൊരു റിസർച്ച് തന്നെ ഉണ്ട്. ഇതിന് നമുക്കത് എടുത്ത് പഠിക്കാം. പാരാനോർമൽ ആക്ടിവിറ്റി ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ റിസർച്ച് എന്ന് പറഞ്ഞൊരു സാധനം നമ്മുടെ ഇന്ത്യയിൽ ഓൾറെഡി ഒരു കോഴ്സ് ഉള്ളത്. നമ്മൾ ഈ പണ്ട് കാലങ്ങളിൽ ഇപ്പോഴാണെങ്കിലും ചില മാജിക്കുകൾ കാണും. ഒരാളിനെ കൊണ്ട് ഈ കിടത്തിയിട്ട് അതിൻ്റെ മേളിൽ ചുവന്ന തുണി വിരിക്കുക, എന്നിട്ട് കുറച്ച് മന്ത്രങ്ങൾ ചൊല്ലുമ്പോഴത്തേക്ക് ഇത് തന്നെ പൊങ്ങുക. പിന്നെ സിനിമകളിലാണെങ്കിലും നമ്മൾ ഈ പറയുന്ന നെഗറ്റീവ് എനർജിക്ക് ഒരു രൂപം കൊടുക്കും. പല്ല് താങ്ങി കല വികൃത രൂപമുള്ള പെട്ടെന്ന് പേടിക്കുന്ന ഒരു രൂപം. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ടല്ലേ അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇത് കാണുമ്പോൾ ഇത് അതാണോ എന്നൊരു ചിന്ത വരുന്നു ആണ് അല്ലേ? അല്ല, അതുകൊണ്ടാണ് ഈ പറയുന്നത്. അതായത് നമ്മളോട് ഇപ്പം നമ്മുടെ അടുത്ത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ അടുത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെ ചെറുപ്പത്തിൽ നമ്മൾ പറഞ്ഞു കൊടുക്കില്ല ഇങ്ങനെ ഒരു ഭൂതം പോലെ സാധനം പോലെ അതിന് പല്ല് നഖക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഓൾറെഡി കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഈ രൂപം അങ്ങ് എടുക്കും. എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് വേണമെങ്കിൽ ഏതൊരു വസ്തുവിനെ വേണമെങ്കിലും ഇവർക്ക് ആ രൂപയ്ക്കൊക്കെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് പേടിപ്പെടുത്തുന്നത്. അത് ഏറ്റവും വലിയ മണ്ടത്തരങ്ങളിൽ ഒന്നാണ്. അതായത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ എന്താ പറയുക ആ ഒരു കോൺഫിഡൻസും അവരുടെ ആ ഒരു എന്താ പറയുക പുറത്തേക്ക് ഇറങ്ങാനുള്ള വിശ്വാസം, അല്ലെങ്കിൽ ഇപ്പോൾ ഇരുട്ടിനെ പേടിയുള്ള കുഞ്ഞുങ്ങളൊക്കെ പറഞ്ഞാൽ അത് പല തരത്തിലുള്ള അസുഖങ്ങളിലോട്ട് പിന്നീട് കൺവേർട്ട് ആവും. ഈ സാധനം കുഞ്ഞുങ്ങളൊരു കാരണവശാലും പേടിപ്പിക്കരുത് അങ്ങനെ പറഞ്ഞ്. ഓരോ നാട്ടിലും ഓരോ പേര്. നമ്മളിപ്പം എനിക്കറിയാത്ത ഒരു ഫാമിലി ഉണ്ട്. ഫാമിലിയിൽ കുഞ്ഞിന് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഒന്നെങ്കിൽ ടി വി അല്ലെങ്കിൽ മൊബൈൽ കൊടുക്കണം. അപ്പം മൊബൈലിൻ്റെ സമയം കൂടുമ്പോഴത്തേക്ക് ഈ അമ്മ എന്ത് ചെയ്തു കഴിഞ്ഞാൽ അമ്മ വേറൊരാളുടെ ഫോണിൽ നിന്ന് അവിടുത്തെ അച്ഛൻ്റെ അമ്മയുടെ അല്ലെങ്കിൽ ചേട്ടൻ്റെ ഫോണിൽ നിന്ന് ഈ ഇവളുടെ മൊബൈലിലേക്ക് വിളിക്കും. ഈ അപ്പം വിളിക്കുമ്പോഴത്തേക്ക് ഫോൺ വിളിക്കുകയാണെങ്കിൽ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ വിളിക്കുകയാണെങ്കിൽ പോലീസാണെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഫോൺ വന്നു കഴിഞ്ഞാൽ ഉടനെ ഒന്നും നോക്കത്തില്ല, ഫോൺ വന്നു കഴിഞ്ഞാൽ പയ്യെ കൊണ്ടുവന്ന് അമ്മയുടെ കൊടുത്തിട്ടങ്ങ് പോകും. ഈ കുട്ടിക്ക് പോലീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. ഒരു ദിവസം ഈ ഓഫീസ് മറ്റേ വീട്ടിലേക്ക് അവരുടെ പോലീസുകാർ വന്നു, ഈ പറഞ്ഞ എന്തോ വെരിഫിക്കേഷൻ പി സി സി എന്തോ എന്തിനോ വേണ്ടിയാണ്. ഇത് വന്നപ്പോഴത്തേക്ക് കുഞ്ഞും പേടിച്ച് ഓടാൻ തുടങ്ങി. ഒരാൾ വന്ന് ഒരു പോലീസുകാരെ വന്ന് ചെയ്യിക്കാൻ കൊടുത്തത് തന്നെ കുട്ടിക്ക് പേടിയാണ്. അപ്പോൾ ഈ സാധനം ഇതിൻ്റെ മനസ്സിൽ കടന്നു കഴിഞ്ഞാൽ എന്തോ പോലീസ് എന്ന് പറഞ്ഞ സാധനം പേടിയുള്ളതാണെന്നൊരു പേടി വരും. ഒരു സാധാരണ പോലീസ് അത് ചിരിച്ചുകൊണ്ട് വരികയെന്ന് പറഞ്ഞാൽ അയാൾക്ക് ആ കുട്ടിക്ക് ഫേസ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഈ പറയുന്ന
നമ്മൾ കണ്ടിട്ടുള്ള കേട്ടിട്ടുള്ള കഥകള് കണ്ടിട്ടുള്ള ഈ പറയുന്ന ഇങ്ങനത്തെ സിനിമകള്. അപ്പം ശരിക്കും അങ്ങനെ ചിന്തിച്ചു ഇങ്ങനെ ഒന്നും ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയല്ലോ. അതെ, നമുക്ക് അങ്ങനെ പറയാം. ഇപ്പൊ ഈ കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞല്ലേ, അതായത് കുഞ്ഞുങ്ങളെ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് അനുസരിപ്പിക്കാൻ പറ്റുക എന്ന് പറയുന്നത് പേടിപ്പെടുത്തുക, ഭയപ്പെടുത്തുക, ഈ സാധനമാണ്. ഈ സാധനങ്ങൾ തന്നെയാണ് എല്ലാ മതങ്ങളും ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പേടിക്കാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലെങ്കിലും എന്നാൽ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാണ് ഇങ്ങനെ പേടിച്ചിരിക്കുക, പേടിക്കുന്ന കഥകൾ കേൾക്കുക, ഭയപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞ സാധനമൊക്കെ. ഈ സാധനം എല്ലാ മനുഷ്യരിലും ഉള്ളതാണ്. ഈ സാധനം തന്നെ കുഞ്ഞുങ്ങളിലും വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് എന്ത് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ സൈക്കോസോമാറ്റിക് പോലുള്ള പല അസുഖങ്ങളും പല ട്രോമാസും ഈ സാധനം കിട്ടും. ഇത് നമ്മൾ വിചാരിക്കും ചെറിയ കാര്യമൊന്നും, അങ്ങനെയില്ല. ഒരു 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 പ്യുവറായ ഒരു കുഞ്ഞിൻ്റെ ബ്രെയിനിൽ തിരുത്തി നമ്മളിങ്ങനെ ഇഞ്ചെക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക ഈ കഥകൾ, പേടിപ്പിക്കൽ പേടിപ്പിക്കൽ പേടിപ്പിക്കൽ, മനുഷ്യരെ പേടിപ്പിക്കൽ, ഓരോ ഇരുട്ടിനെ പേടിപ്പിക്കൽ. ഇങ്ങനെ കഴിയുമ്പോൾ ഈ കുഞ്ഞിന് ഇത് വേറെ പല മാനസികമായ അസുഖങ്ങളിലോട്ട് ഇത് കൺവെർട്ടാവും. ഇത് നമ്മൾ പേരൻസ് ഒന്നും ഒരിക്കലും ശ്രദ്ധിക്കുന്നേ ഇല്ല. ഈ സാധനം പിന്നീട് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒരു എന്താ പറയുക സ്വഭാവ വൈകല്യോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്താ പറയുക, ചില കുഞ്ഞുങ്ങൾ പുറയെന്ന് ഇട്ടാ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഞെട്ടി ബോധം കിട്ടും അവിടെ, മനസ്സിലായി. അപ്പം ഇതെല്ലാം ഈ കുഞ്ഞിലെ ഈ ഫാമിലി അല്ലെങ്കിൽ അച്ഛനും അമ്മയോ ട്രെയിൻ ചെയ്യിപ്പിച്ച് വിടുന്നതിൻ്റെ ഒരു സാധനം. ഒരു 90% ചേട്ടൻ പറഞ്ഞു, ആരെങ്കിലും നമ്മുടെ നാട്ടിൽ അങ്ങനെ കണ്ടവര് ശരി ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയും. ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുകയോ എന്തെങ്കിലും അങ്ങനെ ഉപദ്രവിക്കുക എന്തെങ്കിലും ചെയ്ത് കേട്ടിട്ടുണ്ടോ? പലരും ഇങ്ങനെ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടിട്ടാണോ എന്നറിയില്ല, ഇങ്ങനെ പറഞ്ഞു കേട്ട കഥകളെ നമുക്കുള്ളൂ. അങ്ങനെ സംഭവം നടന്നിട്ടില്ല. അതായത് ഏത് യക്ഷിയാണ് ആരുടെ കഴുത്തിൽ കഴിച്ച ചോര പിടിച്ചിട്ടുള്ളത്? കുടിച്ചിട്ടില്ല. ഏത് ഭൂതമാണ് വന്ന പിള്ളേരെ പിടിച്ചിട്ട് പോയിട്ടുള്ള? പിടിച്ചിട്ടില്ല. ഏത് മറ്റേ തൊണ്ടനോ മറുത? പക്ഷെ ഈ എന്തൊക്കെ ഈ തോന്നലാണെങ്കിലേ ചില സംഭവങ്ങൾ നേരിട്ട് കണ്ടിട്ടുള്ള സാധനങ്ങൾ ചിലവർ പറയും. ഞാൻ ഒരു തവണ കണ്ടതെന്ന് പറഞ്ഞാൽ ആയാള്, പക്ഷെ അത് എന്താ സെറ്റപ്പ് എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ലിറ്ററലി നേരിട്ട് കണ്ടാണ്, നമ്മുടെ ഒരു സീനിയർ നാഗർകോവിൽ ഭാഗത്താണ്, നാഗർകോവിൽ നമ്മുടെ കോളേജിൻ്റെ ബാക്കിൽ ഈ മലയാണ്, വലിയ മലകളാണ്. അപ്പം അത് ഫുള്ള് മാവൻ തോട്ടങ്ങളാണ് ഈ മല മൊത്തം. അപ്പം ഞായറാഴ്ചകൾ ചിലപ്പോൾ ഈ മല കയറും, മല കയറിട്ട് മാങ്ങയും മാങ്ങയും ഈ ചക്കയൊക്കെ വെട്ടിയെടുക്കും, കഴിക്കും അവിടെ ട്രക്കിങ് പോലെ. അപ്പം ഈ ട്രക്കിങ്ങിന് പോകുമ്പോൾ അവർ പറയുന്നുണ്ട് ആ ട്രക്കിങ്ങിന് അവിടെ പോകരുതെന്ന് ഒരു തവണ പറഞ്ഞു. രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ തവണ നമ്മൾ പോയിട്ട് വന്നപ്പോഴത്തേക്ക് രാത്രി ആയപ്പോഴത്തേക്ക് ഇയാൾ, ഈ പറഞ്ഞ സീനിയർ ഒരു തമിഴാളാണ്, പുള്ളി നമ്മുടെ തള്ളവരൽ നമ്മുടെ കട്ടിലിൻ്റെ അവിടെ കുത്തിയിട്ട് പുള്ളി എലിവേറ്റ് ആകുക. ഈ സാധനം ലിറ്ററി ഞാൻ നേരിട്ട് കണ്ടു, നേരിട്ട് കൊണ്ട് പെട്ടെന്ന് ഇറങ്ങിപ്പോയി. അപ്പോൾ ഒരു പേടിയുണ്ടായിരുന്നു, അന്ന് രാത്രി കിടന്നുറങ്ങാൻ ഭയങ്കര പേടിയാണ്. പക്ഷേ ഇത് തോന്നലാണെന്ന് പറയുമ്പം എങ്ങനെ ഈ ബോഡി പൊങ്ങി എന്നുള്ളൊരു സംഭവമില്ലേ, അതെങ്ങനെ നമുക്ക് സയൻറ്റിഫിക്കലി പറയാൻ പറ്റും? ഇത് നമ്മൾ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു തള്ളവരൽ കുത്തി പൊങ്ങുക എന്ന് പറയുന്നത് ഒരു പക്ഷെ നമ്മൾ സാധാരണക്കാരെ അപേക്ഷിച്ച് ഹ്യൂമൻലി പോസിബിൾ അല്ല, ഒരു മനുഷ്യനാൽ സാധിക്കുന്ന ഒന്നായിരിക്കത്തില്ല. നമ്മളുടെ ഒരു കഴിവനുസരിച്ച് എനിക്കങ്ങനെ പറ്റത്തില്ല. അപ്പോൾ അത് കാണുമ്പോൾ ഇതൊരു സൂപ്പർ നാച്ചുറൽ അല്ലെങ്കിൽ ഒരു പാരനോർമൽ ആക്ടിവിറ്റി അല്ലേ, അല്ലെങ്കിൽ പ്രേതമല്ലേ ഭൂതമല്ലേ എന്ന് തോന്നൽ നമ്മൾ തന്നെ വരത്തില്ല. അപ്പോൾ ഇതെങ്ങനെ ഇവർക്ക് സാധിക്കുന്നു? നമുക്ക് രണ്ട് ടൈപ്പ് സോളുകൾ ഉണ്ടെന്നാണ് പറയുന്നത്, ലോവർ സോളും ഹയർ സോളും. ഈ ഹയർ സോളെന്ന് നമ്മൾ വിളിക്കപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൂപ്പർ നാച്ചുറൽ പവറുകളും ബാക്കി കാര്യങ്ങളും. ഇപ്പം നമ്മൾ ജീവിക്കുന്നത് നമുക്കിതിനെ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇപ്പം ഞാൻ പറയുന്ന കാര്യത്തിന് അന്ധവിശ്വാസമെന്നോ അല്ലെങ്കിൽ അത് ഇങ്ങനെ സംഭവമില്ല എന്നോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇത് ഓരോരുത്തരുടെ എക്സ്പീരിയൻസുമായിട്ട് ബന്ധപ്പെട്ട. ഇപ്പോൾ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണുക, അറിയുക, അനുഭവിക്കുക, അല്ലെങ്കിൽ മറ്റ് ഈ ടെലിപ്പതി പോലുള്ള കാര്യങ്ങൾ സംസാരിക്കുക, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ വളരെ സ്വാഭാവികമായിട്ട് സംഭവിച്ചിരുന്ന കാര്യങ്ങളാണ്. പക്ഷേ അത് കുറച്ചുകൂടിയും ഹൈ പവറുള്ള അല്ലെങ്കിൽ ഹൈ സോളെന്ന് നമ്മൾ വിളിക്കുന്ന ആളുകളിൽ മാത്രം കാണുന്നൊരു സവിശേഷത. ജീസസ് ക്രൈസ്റ്റ്, ബുദ്ധൻ, ഇപ്പം നമുക്ക് ഉദാഹരണം പറഞ്ഞ അത്തരത്തിലുള്ള ഇവരെല്ലാവരും മനുഷ്യർ തന്നെയായിരുന്നു. അപ്പോൾ ഇവരെങ്ങനെയാണ് ആ ഒരു പവറിലോട്ട് എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓൾറെഡി ഇപ്പം ഈ പറയുന്ന പോലെ നമ്മുടെ ബ്രെയിനിൻ്റെ ആകെ 2% മാത്രമേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ, ബാക്കി 98% അപ്പുറം കിടക്കാം. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തായിരിക്കും? ഭയങ്കര വലിയൊരു ഒരു നിഗൂഢമായ ഒരു സാധനം അതിൻ്റെ അകത്ത് ഒളിഞ്ഞെടുക്കുന്നുണ്ട്. നമ്മുടെ കണ്ണ് കാണുന്നത് ഇന്ന് 1-2 ഡയമെൻഷൻ മാത്രമാണ്, ഡയമെൻഷൻ വളരെ കുറവാണ്, 2D 3D ഒക്കെ അത്ര കാണാൻ പറ്റുന്നത്. പക്ഷേ 7 ഡയമെൻഷൻ വരെ നമുക്ക് ചുറ്റുമുണ്ടെന്ന് പറയപ്പെടുന്നു, നമുക്ക് അതിന് കാണാൻ പറ്റുന്നത്. എന്നാൽ ഇത് 1, 2, 3, 4, 5 ഡയമെൻഷൻ കാണുന്ന ആളുകളുണ്ട്, ഈ സോളുകളോട് സംസാരിക്കുന്ന നേരിട്ട് സംസാരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ദാറ്റ് മീൻസ് നമുക്ക് ചുറ്റും നമുക്ക് കാണാൻ പറ്റാത്ത മറ്റ് പലതും ഉണ്ട്. മറ്റ് പല നമുക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്, അവർക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്നുണ്ട് അവരുടെ സോളിനെ. ഇപ്പോൾ ശ്രീനാരായണ ഗുരു സ്വന്തം സോളിനെ പുറത്തേക്ക് എടുക്കുന്ന കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, അതായത് ആസ്ട്രൽ ബോഡി പ്രൊജക്ഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു?
മനസ്സിലായോ? അപ്പോൾ എല്ലാ മനുഷ്യനിലും ഈ കഴിവുണ്ട്. പക്ഷേ ഇതിന് ഹൈ പവർ ഓഫ് മെഡിറ്റേഷൻ, ഈ ഹൈ ലെവൽ ഓഫ് മെഡിറ്റേഷൻ നമ്മളെല്ലാവരും നീണ്ട വർഷങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഈ ഒരു ഇതിലോട്ട് എത്താം. ഈ ദൈവം എന്ന് വിളിക്കുന്നതും ഭഗവാൻ എന്ന് വിളിക്കുന്നതും എല്ലാം നമ്മളെ തന്നെയാണ്. ആക്ച്വലി അങ്ങനെ ഒരു വ്യക്തി പർട്ടിക്കുലർ ഇല്ല, ഇതിന് നമ്മൾ തന്നെയാണ്. അപ്പം നമുക്ക് ഈ പവർ കൂട്ടിയെടുക്കാം. അങ്ങനെ തന്നെയാണ് നമ്മൾ ഈ കാരണം ഗുരുക്കന്മാരും ഈ പറയുന്ന മുനിമാരും എല്ലാവരും അവരുടെ ആ ഒരു കഴിവെടുക്കുന്നത്. എത്രയോ വർഷം ഭക്ഷണം കഴിക്കാതെ ജീവിക്കുന്ന മുനിമാരുണ്ട്. അവരെന്താ ചെയ്യുന്നത് പറഞ്ഞാൽ വളരെ സിമ്പിൾ ടെക്നിക്കാണ്. അതായത് നമുക്ക് ചുറ്റും കാണുന്ന പ്രകൃതിയിലുള്ള ഓക്സിജനെ, സൂര്യപ്രകാശത്തിനെ എല്ലാം വലിച്ചെടുത്ത് അതിൽ നിന്ന് ജലാംശവും, അതായത് നമുക്ക് വേണ്ട ശരീരത്തിന് വേണ്ട അന്നജവും കാര്യങ്ങളെല്ലാം അതിൽ നിന്ന് വലിച്ചെടുക്കാന്ന് ഒരു ടെക്നിക്കാണ്. ഞാൻ ബുക്കിനകത്ത് വായിച്ച ഒരു ടെക്നിക്കാണ് ഇവർ ഉപയോഗിക്കുന്നത്. ഇവർ ഓക്സിജൻ വലിച്ചെടുക്കുമ്പോൾ തന്നെ ഇവരുടെ ബോഡിയിലോട്ട് വേണ്ട എല്ലാ സാധനവും അതിൻ്റെ ഒപ്പം ഇവർ വലിച്ചെടുക്കുന്നുണ്ട്. ഇവർക്ക് വിശക്കില്ല, ദാഹിക്കില്ല, നീണ്ട നാളിരിക്കും. ഈ ബുദ്ധ സന്യാസിമാരൊക്കെ നീണ്ട നാളുകൾ തപസ്സിരിക്കുന്നുണ്ടല്ലേ, നമുക്ക് പറ്റില്ല, നമ്മൾ തളർന്ന് വീഴും. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ വളരെ നോർമൽ കാര്യങ്ങളാണ്. അതല്ലാതെ ഒരു എന്താ പറയുക, പർട്ടിക്കുലർ ഒരു സോൾ വരെയോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ പ്രേതം എന്ന് വിളിക്കുന്ന ഒരു നെഗറ്റീവ് എനർജി വന്ന് ഉപദ്രവിക്കുകയോ. ഇപ്പം ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് അപ്പം ഈ ബാങ്കോക്കിൽ അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ സെക്യൂരിറ്റിയുള്ള 102 വയസ്സുള്ള ഒരു ഒരു സിദ്ധനുണ്ട്. അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹം ഹീലിങ്ങിലൂടെ ഒരു ഇത്ര ക്യാൻസർ പേഷ്യൻസിനെ ശരിയാക്കിയിട്ടുണ്ട്. അപ്പം ഇതും ഈ ശരിക്കും പറഞ്ഞാൽ ഈ എനർജി അല്ലെങ്കിൽ ഈ നമുക്ക് നോക്കുകയാണെങ്കിൽ അതൊരു പാരനോർമൽ ആക്ടിവിറ്റി ആയിട്ട് തോന്നും. നമ്മൾ ഇതിന് ഒരു ക്യാൻസർ എന്ന് പറഞ്ഞ ഒരു ട്യൂമറിനെ കൈ മാത്രം പ്രയോഗിച്ച് ഇങ്ങനെ ഹീൽ ചെയ്ത് ക്യാൻസർ കളയാതെ പറയുന്നത് അതും ഒരു സൂപ്പർ നാച്ചുറൽ എലമെൻ്റ് തന്നെ ആയിരിക്കത്തില്ലേ? തീർച്ചയായിട്ടും ഈ ഹീലിംഗ് എന്ന് പറഞ്ഞ സാധനം ആക്ച്വലി നമ്മൾ കുറേ നാളത്തെ മെഡിറ്റേഷൻ പവർ കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ ഹീൽ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ ഓൾറെഡി മറ്റൊരാളുടെ ബോഡിയെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന എനർജി നമ്മൾ ക്രിയേറ്റ് ചെയ്യും. നമ്മുടെ ബോഡിയിൽ നമ്മൾ ഇത് മെഡിറ്റേഷൻ കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കണേ. ഇത് ആക്ച്വലി മെഡിറ്റേഷൻ മാത്രമല്ല, ഇതൊരു ബ്ലെസ്സിങ്ങാണ്. അല്ലാത്തൊരു ആൾക്കാർ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് നമ്മൾ ഏത് പോയിന്റിലോട്ടാണോ ഇപ്പോൾ ക്യാൻസറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രോഗമോ, അത് ഏത് പോയിന്റിലോട്ടാണോ അത് നമ്മൾ ഇപ്പോൾ ക്യാൻസർ വിട്ടേക്ക് വേറെ ഏതെങ്കിലും ഒരു പെയിനാണെന്ന് വയ്ക്കുക, ഒരു വേദന പെയിൻ എന്തിനാണെന്ന് വയ്ക്കുക, അത് നമ്മൾ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് അവിടെ എന്ത് സംഭവിച്ചോ അതേ സാധനം നമുക്കിവിടെ പാസ് ചെയ്യാൻ തുടങ്ങും. അതായത് ഇപ്പം നമുക്ക് എവിടെയാണോ വേദന, ഇപ്പോൾ ഒരു ബാക്ക് പെയിനുള്ള ഒരു വ്യക്തിനെ നമ്മൾ ഹീൽ ചെയ്യുന്നേക്ക്, ആ വ്യക്തിയുടെ വേദന നമ്മളിലോട്ട് എടുക്കുക. ശരിക്കും ആ വേദന ആ വ്യക്തിക്ക് എവിടെയാണോ അനുഭവപ്പെട്ടത് അതേ വേദന നമുക്ക് മണിക്കൂറോളം നമുക്കവിടെ അനുഭവം തുടങ്ങും. ആ വ്യക്തിയുടെ പെയിൻ അവിടെ പോകും. ഈ ഹീലിംഗ് എന്ന് പറയുന്നത് ഇതും എനർജി വെച്ചാണ് കൈകാര്യം ചെയ്യുന്നത്. അത് നമ്മുടെ എനർജി കൊണ്ട് ആ ബോഡി ആ വ്യക്തിയുടെ ശരീരത്തിനുള്ളിൽ പോയി അവിടെ മെക്കാനിസം ചെയ്യുക. എന്താണോ അവിടെ പ്രോബ്ലം, ആ പ്രോബ്ലം നമ്മുടെ എനർജി കൊണ്ട് നമ്മൾ കുറേ നേരം നമ്മൾ ഹീൽ ചെയ്ത് മെക്കാനിസം ചെയ്ത് അതിന് കറക്റ്റ് റൂട്ടാക്കിയിട്ട് ഇപ്പോൾ ചിലപ്പോൾ വലിയ ബ്ലഡ് പ്രഷറോ അല്ലെങ്കിൽ ബ്ലഡ് പാസ് ചെയ്യാത്തതിൻ്റെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഞ്ചറീസ് എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും ആ വ്യക്തിയുടെ ഉള്ളിൽ സംഭവിച്ചിരിക്കുന്നത്. ഇതിനെ നമ്മൾ ഈ സാധനം വലിച്ച് നമ്മുടെ ബോഡിയിലോട്ട് എടുക്കും. ഇതിനെയാണ് ഹീലിംഗ് എന്ന് പറയുന്നത്. ഇതേ മെത്തേഡാണ്. പക്ഷേ ഇത് ഹൈ ലെവലോ പവറുള്ള ഹീലിംഗ് ഉണ്ട്. അവർ ജസ്റ്റ് ഒന്ന് തൊട്ടാൽ മാത്രം മതി, കണ്ടിട്ടില്ലേ ഇങ്ങനെ അനുഗ്രഹിക്കണം, കണ്ടിട്ടില്ലേ? ആക്ച്വലി ഇത് ഹീലിംഗ് ആണ്. അതായത് നമ്മുടെ ഇത് പറയുമ്പോഴേ ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ തരംഗമാക്കിക്കൊടുക്കുന്ന സാധനമുണ്ട്. അതായത് ഇങ്ങനെ പാസ്റ്റർമാർ വന്നെങ്കിൽ തുടുമ്പത്തേക്ക് ഭയങ്കരമായിട്ട് ഡാൻസ് കളിക്കുന്നു, കുഴഞ്ഞു വീഴുന്ന സാധനങ്ങൾ. അപ്പം ഇതൊക്കെ ആ ഒരു സൈക്കോളജിയുടെ പുറത്ത് തന്നെയാണ്. അല്ലാണ് ഇതെല്ലാം ഇവരെല്ലാവരും ഹിപ്നോട്ടിസം സ്റ്റേജിലാണ്. അതായത് ഹിപ്നോസിസം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ സാധനമാണ്. നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങൾ നമ്മൾ അടുത്ത് വിളിച്ചിരുത്തി കുറേ കഥകളൊക്കെ പറഞ്ഞ് നമ്മൾ നന്നായിപ്പോൾ അവർ പേടിക്കുന്നില്ലേ? അതായത് അവർ നമ്മളിലോട്ട് മാത്രം ഫോക്കസായി. പിന്നെ ഇനി നമ്മൾ പറയുന്നതാണ് അവർ കേൾക്കുന്നത്. അവർക്ക് ആ സമയത്ത് പുറത്തുനിന്നുള്ള കേൾവികളും കാര്യങ്ങളും ഒന്നുമില്ല, വേറെ ഒന്നും ചിന്തിക്കുന്നില്ല. നമ്മളൊന്നും ചിന്തിക്കാതെ പുറത്തുനിന്ന് സാധനം കേൾക്കാതെ ഒരു വ്യക്തി പറയുന്നത് മാത്രം ചിന്തിച്ച് ശ്രദ്ധിച്ച് കേട്ട് ഇങ്ങനെ വിശ്വസിച്ചിരുന്നാൽ ആ വ്യക്തി ദേ നിങ്ങൾ വീണു എന്ന് പറഞ്ഞാൽ നമ്മൾ വീഴും. അപ്പോൾ ശരിക്കും ഈ വേദന എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു ചിന്തന മാറ്റിക്കളയുന്ന ആ വേദന അയാൾ എടുക്കും. ഇയാളുടെ വേദന എങ്ങനെ മാറും? അത് ഓട്ടോമാറ്റിക്കായിട്ട് കുറേ നിൽക്കുമ്പോൾ തന്നെ മാറിപ്പോകും. പിന്നെ ഈ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വേറെ ഒരു സംഭവം ഉണ്ട്, മറ്റേ വാഴപ്പോള വെച്ചിട്ട്. അത് പണ്ടത്തെ എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം ഹീലിംഗുമായി ബന്ധപ്പെട്ട, മനസ്സിലായോ? അതായത് സങ്കല്പം എന്ന് പറയുന്നുണ്ട്. അതായത് ഈ പറയുന്ന ആവാഹിച്ചാണെങ്കിലും ഒരു ബൊമ്മയിലേക്ക് ആക്കുന്നു, ആവാഹിച്ച് ഒരു സാധനത്തിലേക്ക് ആക്കുന്നു. ഇതെല്ലാം പറയുന്നത് ഇപ്പം ചിലർ സങ്കല്പിച്ച് നമ്മൾ പൂജ ചെയ്യും. പണ്ട് വാഴക്കല്യാണെന്നൊക്കെ ഇതൊരു സങ്കല്പത്തിൽ. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ തോട്ടിനെയാണ് നമ്മൾ ഈ കട്ട് ചെയ്ത് കളയുന്നത്. കുറേയൊക്കെ തോട്ട്സ് ആണ്. അതായത് നമ്മുടെ ബ്രെയിൻ, നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നമുക്ക് നമ്മുടെ ബ്രെയിനെ ഒരു കാര്യം പറഞ്ഞ് വിശ്വസിപ്പിക്കാനാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ശ്രദ്ധിച്ചു നോക്കിക്കോ, നമുക്ക് മറ്റൊരാളെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും. പക്ഷെ നമ്മളൊരു കാര്യം പറഞ്ഞ് വിശ്വസിപ്പിച്ചാൽ നമ്മുടെ ബ്രെയിൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുള്ളൂ, മനസ്സിലായോ? ഈ സാധനമാണ് കട്ട് ചെയ്യുന്നത്. അതായത് ഈ ബിലീവിംഗ് സിസ്റ്റം എന്ന് പറയാൻ, ഈ ബിലീവിംഗ് സിസ്റ്റം ഭയങ്കര പ്രശ്നമാണ്.
മതങ്ങളിലാണെങ്കിൽ നമ്മൾ അമിതമായി ഒന്നിനെ ബിലീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വരുന്ന കാര്യങ്ങൾ നമ്മളെടുത്ത് തലയിൽ വെക്കില്ല. ഒരു പക്ഷെ നമ്മൾ അമിതമായി വിശ്വസിച്ച് പോകുന്നതാണ് ഈ മതപരമായി ഇങ്ങനെ നശിച്ചു പോകുന്നത്. അപ്പോൾ ഈ ബിലീവ് സിസ്റ്റം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല ടൈപ്പ് അസുഖങ്ങളും മാറും. സൈക്കോസോമാറ്റിക് പോലുള്ള അസുഖങ്ങൾ, മറ്റ് പല പ്രശ്നങ്ങൾ, നമ്മുടെ ജീവിതം നമുക്ക് രക്ഷപ്പെട്ടു പോകും. അപ്പോൾ നമ്മുടെ ബിലീവ് സിസ്റ്റം എന്ന് പറയുന്ന നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വിശ്വസിച്ച് വെച്ചിരിക്കുന്നതിൻ്റെ ഒരു ആരെങ്കിലും കയറി തെറാപ്പി ചെയ്യുകയോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അത് കട്ടായി പോകും. അതിലോട്ട് പോസിറ്റീവായ കാര്യങ്ങൾ അല്ലെങ്കിൽ തെറ്റായ ചിന്തകളെല്ലാം റിമൂവ് ചെയ്ത് മാറ്റിയിട്ട് കുറച്ചുകൂടി പോസിറ്റീവായ കാര്യങ്ങൾ ആഡ് ചെയ്തേമിക്കും, നമ്മുടെ കുറച്ച് കാര്യങ്ങൾ മാറും. നമ്മൾ അതിനൊപ്പം തന്നെ കുറേ അസുഖങ്ങൾ മാറും. ഇപ്പോൾ ഒരു വ്യക്തി പറയാം, അതായത് ഞാനും എവിടെയെങ്കിലും ഒന്ന് പൊടി അടിച്ച് എനിക്ക് അപ്പം തന്നെ അസുഖം വരും എന്ന് 10 പ്രാവശ്യം പറഞ്ഞാൽ മതി. പൊടി അടിക്കുക പോലും വേണ്ട, പൊടി അടിച്ചു എന്ന് ചിന്തിച്ച ആ നിമിഷം മുതൽ അവർ തുമ്മാനം തുടങ്ങും, അലർജി ആയിട്ട് വരും, തലവേദന എടുക്കും, കണ്ണിൽ നിന്ന് വെള്ളം വരുന്ന വരും. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ബ്രെയിൻ റെഡി ആയിട്ടിരിക്കുക, മനസ്സിലായോ? അപ്പോൾ ബ്രെയിനോട് നമ്മൾ പറയുക, നമ്മളൊരു ഒരു തെറാപ്പി പോലെ കൊടുക്കുക, നിങ്ങൾക്ക് ആ സമയത്ത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് സജഷൻ കൊടുത്താൽ ബ്രെയിൻ ഒന്നും ചെയ്യില്ല, ബ്രെയിൻ ഇങ്ങനെ അനങ്ങാണ്ടിരിക്കുള്ളൂ. മനസ്സിലായോ? ഇതാണ് ഈ ഹിപ്നോതെറാപ്പി പോലുള്ള കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത്.